മദ്രസയിൽ പറഞ്ഞു വിടാൻ നമ്മളിൽ പലർക്കും ഇനി സമയമില്ലല്ലോ. അല്ലാഹുവേ പഠിച്ചവനെ മദ്രസയിലേക്ക് പറഞ്ഞു വിടാൻ നമ്മളിൽ പലർക്കും സമയമില്ല. ഇനി സ്കൂളിന്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം മുടക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു വിഭാഗം മാതാപിതാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞ ഒരു വിഭാഗം മാതാപിതാക്കൾ അവർക്ക് ദുനിയാവ് മതി, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, എപ്പോഴും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ അല്ലാഹുവേ നീ ദുനിയാവിലെ നല്ലത് തരണം, എന്റെ മക്കളെ നീ എഞ്ചിനീയർ ആക്കണം, എന്റെ മക്കളെ നീ ഡിഗ്രിക്കാരാക്കണം, എംഎക്കാരാക്കണം, അല്ലാഹുവേ ഡോക്ടറാക്കണം, അവർക്ക് ദുനിയാവ് മാത്രം മതി. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറഞ്ഞു വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വകിന അദാബന്നാർ. അവർക്ക് ദുനിയാവും വേണം ആഖിറം വേണം. ബഹുമാന്യനായ ഉസ്താദ് തന്നെയാ പറഞ്ഞത്, ഒരു മുത്തല്ലിമാകണം, ഒരു ഉസ്താദ് എങ്ങനെയാകണം? ആ ഉസ്താദ് ഖുർആൻ മാത്രം പഠിച്ചാ പോരാ, ഹദീസ് മാത്രം പഠിച്ചാ പോരാ, ഫിഖ്ഹിന്റെ മസ്അല മാത്രം പഠിച്ചാ പോരാ. പഠിച്ചവന് അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരാകണം, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകണം, അവർ ഹിന്ദി പഠിച്ചവരാകണം, അവര് കണക്ക് പഠിച്ചവരാകണം, അവർ സയൻസ് പഠിച്ചവരാകണം. എന്റെ പ്രിയമുള്ളവരെ അവർക്ക് ദുനിയാവും ആഖിറവും എന്റെ പ്രിയമുള്ളവരെ എല്ലാം വേണം. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉസ്താദ് ആകേണ്ടതെന്ന് പറയുമ്പോ ഈ മക്കളുടെ മാതാപിതാക്കൾ രണ്ടാമത്തെ വിഭാഗത്തിലാണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് പഠിക്കാൻ ഇവിടെ കൊണ്ട് വിട്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ എന്തുകൊണ്ടെന്നറിയുമോ? അവർക്ക് ഖുർആനിന്റെ മഹത്വമറിയ, ആലിമിന്റെ സ്ഥാനമറിയ, ആലിമിന്റെ മഹത്വമറിയ. എന്റെ പ്രിയമുള്ളവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സ്നേഹിച്ചോ, ഖുർആനെ സ്നേഹിച്ചോ, ഖുർആൻ ഓതാൻ തുടങ്ങിക്കോ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാൻ തയ്യാറായിക്കോ, നിങ്ങളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കിക്കോ. അങ്ങനെ നിനക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ